ഈ പാത്രത്തിൽ രണ്ട് പാത്രം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇത് ഫ്രൈഡ് സേമിയ ആണെങ്കിലും ഒന്ന് ഗീല് വറുത്തെടുത്തതാണത്. കുക്കറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു പായസം ആക്കാൻ വിചാരിച്ചു. കുക്കറിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കണ്ട. കുക്കറിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് പാൽ ഒഴിച്ചാൽ നമുക്ക് കുക്കറിന്ന് അത് തിളച്ച് വരുമ്പോൾ പാൽ പുറത്തേക്ക് വരും. ഇതിൽ 2 കപ്പ് ഒഴിക്കുക. പഞ്ചസാര നോക്കിയിട്ട് ചേർക്കുക. ഇതിലേക്ക് 1/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ അടച്ചു കൊടുക്കുക. ഒരു പ്രഷർ വന്നതും ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലത്തെ കട്ടകളൊക്കെ നമുക്ക് ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുക. പായസം ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് കണ്ടില്ലേ. അഞ്ച് മിനിറ്റ് കൊണ്ട് ഒറ്റ പ്രഷർ മതി ഇത് വേവാന്. വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂം മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ വറുത്ത് വിട്ടാം. വറുത്തിടാൻ വേണ്ടി ഈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കാഷ്യൂ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് കൊട്ടിക്കൊടുക്കുക. ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം റെഡി. പായസം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് കൊണ്ട് കുക്കർ പായസം.